പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ സംഗമത്തിൽ ഒന്നും വിളിച്ചിരുന്നില്ല. അതാത് സ്ഥലത്തെ പ്രധാനപ്പെട്ട പല നേതാക്കളും പിന്നെ അതിൽ രാഷ്ട്രീയമായ ചായവുള്ളവരുണ്ട്, താല്പര്യപ്പെട്ട് വന്നവരുണ്ട്. നാളെയും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പല നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ KPC പ്രസിഡൻ്റ്, അങ്ങനെ പിന്നെ ജനപ്രതിനിധികൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വരും, വരുന്നവരാരാ നോക്കാം നാളെ. ഏതാ? അല്ല, അത് ഇതിന് ഇടതുപക്ഷ പിന്നെ ചിന്താഗതിക്കാരൊക്കെ ഉണ്ടല്ലോ, എഴുത്തുകാരിലും. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടീസിന് അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ളവർക്ക് വിളിച്ചിട്ടില്ല ആര്. എല്ലാ കാലത്തും സമുദായത്തിൻ്റെ ഐക്യവും സമുദായത്തിനകത്തുള്ള ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് ഞങ്ങളുടെ മുദ്രാവാക്യം ആയിരുന്നു, ഇനിയും ആവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാണല്ലോ തങ്ങൾ അതിനും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു സൗഹൃദ പിന്നെ വേദി സമുദായത്തിൻ്റെ ഇടയിൽ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ രഞ്ജിപ്പിന് വേണ്ടി ഇരിക്കാവുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്. അതിൻ്റെ പുറമെ ആണിപ്പോൾ ഇത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ. അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചോദ്യം മനസ്സിലായി. പിന്നെ അത് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അതൊക്കെ സൗഹൃദത്തിൽ തന്നെ പോവുള്ളൂ. അതാത് കാലഘട്ടങ്ങളിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പ്രശ്ന പിന്നെ സങ്കീർണ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കലുഷിതമായ ഒരു സമൂഹമല്ലേ നമ്മുടേത്. അപ്പോൾ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. അതൊന്നും സൗഹൃദത്തെയോ കൂട്ടായ്മയോ ഒന്നും ബാധിക്കില്ല. നാളെ പോലെ എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉള്ളതെല്ലാം കൂടി പെരുപ്പിക്കൽ നിർത്തിയാൽ വലിയ ഉപകാരമായിരിക്കും. ഉള്ളതൊക്കെ പെരുപ്പിക്കൽ നിർത്തിയാൽ വലിയൊരു ഉപകാരമായിരിക്കും. അല്ല, ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വലിയ ഒരു സന്ദേശമായിട്ട് പോകുമ്പോൾ നിങ്ങളതിനെ വളരെ ഇങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വളരെ വിശാലമായ ഒരു ആശയമല്ല എന്നുള്ളത്? ഇതിലെല്ലാവരും സഹകരിക്കുകയാണ്. നാളെ സാദിഖലി ശിഹാബ് തങ്ങൾ ഉള്ള സദസ്സിലെല്ലാവരും ഉണ്ട്. ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല. അതാണ്, അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ കൈകാര്യം ചെയ്തു പോവും, അത്രയേ ഉള്ളൂ. അതൊക്കെ അതാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ചുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. തെറ്റ് 4 കൊല്ലമായിട്ട് നിരന്തരമായി നടന്നു വരുന്ന അതിൻ്റെ സംഘാടകരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. ആ കൊളത്തൂർ മൗലവിൻ്റെ എൻഡോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എൻഡോമെൻ്റ് അത് പിന്നെ 4 കൊല്ലമായിട്ട് നടന്നു വരുന്ന, മാത്രമല്ല വിവിധ ആളുകൾക്ക് പിന്നെ ഈ പുരസ്കാരം കൊടുത്തിട്ടുമുണ്ട്. മാത്രമല്ല ഇത് ഏതാണ്ട് 2 മാസം മുമ്പ് തീരുമാനിച്ചതാണ്. ഞാൻ ഡേറ്റ് തങ്ങളുടെ ഡേറ്റ് കൊടുത്താണ്, ഞാൻ ഡേറ്റ് കൊടുത്താണ്, 2 മാസം മുമ്പ് തീരുമാനിച്ചതാണ്. അതിന് ഇപ്പോൾ പെറുക്കി കൊടുത്തിട്ട് ന്യൂസാക്കിയത് നിങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അപ്രസക്തമായൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അല്ല, അപ്പോൾ അതെ, ഇപ്പോൾ ഇത് ബോധ്യമായല്ലോ. അതായത് എത്ര ഒരു അപ്രസക്തമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നുമില്ല, അതൊന്നും യാതൊരു കാര്യവുമില്ല. അത് ആ പ്രശ്നമൊക്കെ അത് സമസ്തയുടെ സംഘടനയുടെ ഉള്ളിലുള്ള വിഷയം, ഞങ്ങളതിലൂടെ വേണ്ട കാര്യമില്ല. അതൊക്കെ അവർ കൈകാര്യം ചെയ്തോളൂ. നാളെ എല്ലാവരും ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്, ഇവിടെയും നാളെ എല്ലാവരും പോയിട്ടുണ്ടായാലും സമസ്തയുടെ എല്ലാ നേതാക്കളും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മളേ ഇത് നാളത്തെ ഇത് അല്ല, നിങ്ങളെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് നാളത്തെ സൗഹൃദ സംഗമത്തിനെ സംബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ്.
ഇല്ല, അതിന് ശ്രമിക്കേണ്ട. അത് പുരസ്കാരദാനാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കൂല, നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നാളെ 3 മണിക്ക് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങും. കോഴിക്കോട് ഇറങ്ങിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി 6 മണിയോടുകൂടി പോകും. പിന്നെ ഈ സദസ്സിൽ ഈ പറഞ്ഞ പല പ്രമുഖരായ ഈ പറഞ്ഞ നേതാക്കളുടെയൊക്കെ പ്രസംഗമുണ്ടാവും, അവരുടെ സന്ദേശമുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനു വേണ്ടി ക്ഷണിക്കുക. അതിന്നലെ യു ഡി എഫ് പറഞ്ഞല്ലോ, കാരണം അത് കഴിഞ്ഞ ബാർക്കോയ ഇതേപോലെ തന്നെ അസോസിയേഷൻ ഫണ്ട് വിരിച്ച് എന്ന് പറഞ്ഞുണ്ടായത് തന്നെയാണ്. അതിൻ്റെ ഡിറ്റോണിതും എത്ര വലിയ പ്രക്ഷോഭമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ, നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ബാർ കോഴ കാലത്ത് ഉണ്ടായിരുന്ന ആരോപണത്തിൻ്റെ ഡിറ്റോണ് അന്ന് ഞങ്ങളല്ല പ്രതിപക്ഷത്ത്, അന്ന് അവരാണ് പ്രതിപക്ഷത്ത്. അതുകൊണ്ട് യു ഡി എഫ് എടുത്ത തീരുമാനം പിന്നെ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുപോകും. ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചാനലിലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരൽ അത്യാവശ്യമാണ്. അവനാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട, ആരാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണമെന്ന് പറയാൻ പറ്റുമോ? ഏതിലാണുള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്നുള്ളത് അന്നത്തെ ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ, ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്ന് തെളിയുള്ളൂ. അന്വേഷിക്കാതിരുന്നാൽ തെളിയോ? അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പം എന്തോ ഒരു തീയുണ്ട്, അതുകൊണ്ടാണ് ഒരു പുക. അതെന്താന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും. നോക്കാം, നമുക്ക് അന്വേഷണം നടക്കട്ടെ.